കുറിച്ച് ഗൗരവമുണ്ടോ? അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ച് ചിന്തയുണ്ടോ? അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ച് പേടിയുണ്ടോ? ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും അനാവശ്യങ്ങളിൽ ലയിക്കുകയാണ്, ഗീബത്തും നമീമത്തും കൊണ്ട് നിറയുകയാണ്. മണിക്കൂറുകളല്ലേ ആളുകൾ തലകുനിച്ചിരുന്ന് സോഷ്യൽ മീഡിയയുടെ അടിമകളായി പോയത്? പണ്ടൊക്കെ നമ്മൾ വഴുതു പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ നിലവേറും ഇശനെ തോളുതോരുളുവാലേ, 40 കൊല്ലം സുബഹ് തോളുതോവർ, ഇശ അവല വക്തിൽ നിസ്കരിച്ചിട്ട് സുബഹി വരെ നിസ്കാരത്തിലായിരുന്നു എന്നത് വഴുതു പറയുമ്പോ ചില കുട്ടികൾ സംശയിക്കും, അത്രയും നേരം ആരാധനയിൽ നിൽക്കാൻ കഴിയുമോ എന്ന്. ഇന്ന് വഴുതു പറയുമ്പോ പേടിയില്ല, കാരണം ചില കുട്ടികൾ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ഇരുന്നാൽ ഉമ്മ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോഴും അതേ ഇരുത്തം തന്നെയാണ്. അവൻ പരിസരമറിയുന്നില്ല, അവൻ ഉറക്കം മറന്നു പോയി, അവൻ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആണ്. ഇതുപോലെ ആളുകൾ സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെയും അടിമകളായി മാറുമ്പോ എന്റെ പ്രിയമുള്ള കൂട്ടുകാരാ, ഹബീബായ തങ്ങളുടെ മാസമെന്ന് പറഞ്ഞ ഈ ശഅബാനിൽ സ്വലാത്തു ചൊല്ലണേ, ഇബാദത്ത് വർദ്ധിപ്പിക്കണേ. എന്റെ പൊന്നു പെങ്ങളെ, ബോഡി ഷേപ്പ് കട്ട് ഫിറ്റ് പറുത ധരിച്ച് തെരുവിലിറങ്ങിയിട്ട് മതത്തിന്റെ മൂല്യങ്ങളെയല്ലേ മോളെ റസൂലുള്ളാഹിന്റെ പൊരുത്തം വേണോ മോളെ? എന്നാൽ മാന്യമായ വസ്ത്രധാരണം നീ നടത്തണം. നിന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും അന്യ പുരുഷന്മാർക്കറിയുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കല്ലേ. എനിക്ക് നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിങ്ങളോട് ഈമാനികമായ സ്നേഹമുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നത്തെ ഉമ്മവെങ്ങന്മാർക്കോ അനുഭവിക്കേണ്ട സന്തോഷം മുഴുവനും ഈ ലോകത്തുനിന്ന് കിട്ടണം. എന്നിട്ട് അവർക്ക് സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞ ആ മൊയ്ലിയാമാരുടെ തലയ്ക്ക് കയറണം. ഞങ്ങൾക്ക് സ്വർഗം കിട്ടുകയും വേണം, വനിതാ കമ്മീഷന്റെ നടപടി ചെയ്യുകയും വേണം. വനിതാ കമ്മീഷന്റെ നടപടികൾ സ്വീകരിക്കുന്നവർക്കല്ല സ്വർഗം, അള്ളാഹിന്റെ നിയമം പാലിക്കുന്നവർക്കാണ് സ്വർഗം. ഹബീബായ നബിതങ്ങളുടെ ചിട്ടകൾ പാലിക്കുന്നവർക്കാണ് സ്വർഗം. ഇന്ന് അല്ല, നീ അങ്ങനെ പോയാൽ സ്വർഗം പോകുമെന്ന് പറഞ്ഞാൽ കലിയളകുന്ന താത്ത മാരുള്ള കാലം. ചില പെൺകുട്ടികൾ കണ്ടില്ലേ മുത്തലാഖിന് പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു, ഇവിടെ മുത്തലാഖ് എന്താണെന്ന് പോലും ആളുകൾ അറിയുന്നില്ല. കുടുംബ ജീവിതത്തിൽ തീരെയും മുന്നോട്ട് പോകാതെ വന്നാൽ അവർക്ക് പിന്നീട് പിരിഞ്ഞു ജീവിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? അതെ, അനുവദിക്കുന്ന ചില മാനങ്ങളുണ്ട്, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ തലാഖ് ചൊല്ലാൻ പറ്റുന്ന നിയമത്തിന്റെ കടമ്പകൾ മുഴുവനും കടന്നാൽ ചൊല്ലാവുന്നതാണ്. ആ ചൊല്ലുമ്പോൾ ഒരുമിച്ചു ചൊല്ലിയാൽ പോകുന്നതാണ്, ഒരുമിച്ചു ചൊല്ലാതെ പാലിക്കേണ്ടതാണ്. ഇതൊരു വ്യക്തി ജീവിതത്തിന്റെ അതിസൂക്ഷ്മമായ തലത്തിൽ മത നിയമങ്ങളെ ശ്രദ്ധിക്കുന്നവർക്കുള്ളൊരു കർമ്മശാസ്ത്ര നിയമമാണ്. ഇനി ഒരു പെണ്ണ് കോടതിയിൽ പോയി ഡൈവേഴ്സ് വാങ്ങിയാൽ ഒരു കാളിയും പെണ്ണിന്റെ തലവെട്ടൂല, ഒരു കാളിയും പുതിയാപ്പിളന്റെ തലവെട്ടൂല. ഇവിടെ മതത്തിന്റെ നിയമങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ മത നിയമം പറയും. അത് മാത്രമല്ലേ ഉള്ളൂ, ചില ആളുകൾ ഇത് കൊട്ടിഘോഷിക്കുന്നത് കണ്ടാൽ വിചാരിക്കും ഇന്ത്യയുടെ ആകെയുള്ള പ്രശ്നം ഈ മുത്തലാഖാണ്. അതിനേതോ ചില പറതയിട്ട പെണ്ണിന്റെ ലെറ്റർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നുമുണ്ട്. എന്തെല്ലാം ലോകമാണ്! അതുകൊണ്ട് പെങ്ങളെ, നീ മതം നന്നായി പഠിക്കണം, മതത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കണം, തഖ്വയോടെ മുന്നോട്ട് പോകണം. ടാക്സി ഡ്രൈവറെ കെട്ടിയിട്ടിട്ട് പീഡിപ്പിക്കുന്ന പെണ്ണുള്ള കാലമാണിത്. എന്തൊരു ലോകമാണ്! ഇന്നാലില്ല, പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന പെണ്ണുള്ള കാലത്ത് മുത്തലാക്കുന്ന ഓലപ്പാമ്പ് കൊണ്ട് മതത്തെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ കാലത്തിന്റെ ശൈലികളും ലോകത്തിന്റെ നിയമങ്ങളും പഠിക്കേണ്ടതാണ് നമ്മൾ. ഇരിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് മുത്തുനബി തങ്ങൾ
പോകുന്ന സ്വർഗം വേണോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പോകുന്ന സ്വർഗം വേണോ? എന്നാൽ ഹബീബായ തങ്ങളെ പറഞ്ഞ മാതിരി ജീവിക്കണം, കൃത്യമായി നിസ്കരിക്കണം, മാന്യമായി ഔറത്ത് മറയ്ക്കണം, നിങ്ങളുടെ നല്ല സമയങ്ങൾ ആരാധനയ്ക്ക് വിനിയോഗിക്കണം, തഖ്വയോടെ ജീവിക്കണം. ചെറുപ്പക്കാരാ, രാഷ്ട്രീയത്തിന്റെ പേരിലായാലും തെരുവിൽ കിടന്ന് ആഭാസമുണ്ടാക്കരുത്. മതത്തിന്റെ മൂല്യങ്ങളെ വെല്ലുവിളിക്കരുത്. ശഹീദന്മാരെ ആക്ഷേപിക്കരുത്. പണ്ഡിതന്മാർക്ക് നേരെ നിങ്ങൾ നിങ്ങളുടെ വാക്കോ ശരമോ വരാൻ പാടില്ല. പണ്ഡിതന്മാർ നമ്മൾ തെരുവിൽ കിടന്ന് കലവിലയുണ്ടാക്കുമ്പോൾ ആലിമീങ്ങൾ ഒന്നുകിൽ മുസല്ലയിലാണ്, അല്ലെങ്കിൽ ബുഖാരിയുടെ ദർസിലാണ്, അല്ലെങ്കിൽ പള്ളി ഉദ്ഘാടനത്തിലാണ്, അല്ലെങ്കിൽ യതീമുകളെ സംരക്ഷിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ്. അങ്ങനെ നല്ല കാര്യം ചെയ്തുകൊണ്ട് അവർ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അവരുടെ പേര് പറഞ്ഞ് നീ ആഭാസമുണ്ടാക്കി നാശത്തിലേക്ക് പോകണ്ട. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെല്ലാം അടിമകളാണ്. ഓരോ അടിമയുടെയും അഭിമാനത്തിന് മൂല്യമുണ്ട്, സ്വത്തിന് മൂല്യമുണ്ട്, രക്തത്തിന് മൂല്യമുണ്ട്. ഇത് വിദാഇന്റെ തവ ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടി ആരെയും ആക്ഷേപിക്കരുത്. ഏത് ഗ്രൂപ്പിലുള്ള തങ്ങളാണെങ്കിലും തങ്ങള് തങ്ങളാണ്, സയ്യിദ് സയ്യിദാണ്. ഒരു സയ്യിദിനെയും ചെറുതായി കാണാൻ പാടില്ല. ആലോ റസൂലില്ലാഹി ആലിൻ മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി وَعَلُوا رَسُولِ اللَّهِ عَلِمْ مَقَامُهُمْ وَعَلُوا رَسُولِ اللَّهِ زَيْنُ الْجَحَافِلِ പ്രിയമുള്ളവരെ, ഞാനും സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖീഹ് തങ്ങളും മലേഷ്യയിലെ സാബ എന്ന ദ്വീപിൽ ഉള്ള സമയത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഭാര്യയാകുന്ന ഷെരീഫ ഫാത്തിമ ബീവി എന്നവർ വഫാത്തായ വിവരം അറിയുന്നത്. അപ്പോൾ വളരെ അപ്സെറ്റായി. സ്വന്തം സഹോദരിയാണല്ലോ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങളുടെ പെങ്ങളാണ്. അപ്പോൾ പറഞ്ഞു, മുലരെ ഇനി ഒരു പണിയുമില്ല, എനിക്കിപ്പോൾ തന്നെ കേരളിൽ എത്തണം, കോലാലംപൂരിൽ എത്തണം. അടുത്ത എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിൽ ഞങ്ങൾ ജോഹോറിൽ വന്നു, അവിടെ നിന്ന് ഞങ്ങൾ കേരളിൽ വന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ പിന്നെ രണ്ടാഴ്ചയോളം അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു, മൊയ്ലിയാരെ നിങ്ങളും ഖുർആൻ ഓതിക്കോ, എന്റെ പെങ്ങളുടെ മഗ്ഫിറത്തിന് വേണ്ടിയും അവരുടെ പരലോക ദറജയ്ക്ക് വേണ്ടിയും എന്ന് പറഞ്ഞിട്ട് അവിടെ കിട്ടുന്നവരെയൊക്കെ വിളിച്ച് അതാ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ആദരണീയയായ ഭാര്യ ഷെരീഫ ഫാത്തിമ ബീവി എന്നവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുകയാണ്, ചെയ്യിക്കുകയാണ്. അന്നതാ നമ്മുടെ പ്രസ്ഥാനത്തിന് മുഴുവൻ സദസ്സുകളിലും തങ്ങളവറുകൾ പ്രത്യേകം വിളിച്ചു പറയുകയാണ് ദുആ ചെയ്യാൻ. അവരും മഹദികൾ തന്നെയാണ്. ആ സയ്യിദന്മാരും സയ്യിദത്തുമാരും, എല്ലാ സയ്യിദന്മാരും സയ്യിദത്തുമാരും മഹത്വമുള്ളവരാണ്. ഞങ്ങളോട് തങ്ങന്മാര് പറഞ്ഞു തരുന്ന നിയമം അതാണ്. ഞങ്ങൾക്കപ്പോൾ യാതൊരു സങ്കോചവുമില്ല, ഞങ്ങൾ അതനുസരിക്കുകയാണ്. അങ്ങനെ എല്ലാ സയ്യിദന്മാരെയും നമ്മൾ ആദരിക്കണം, സ്നേഹിക്കണം, നല്ല ചിട്ടയോടെ ജീവിക്കണം. അള്ളാഹു നമ്മളെ എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിപ്പോൾ പരാമർശിച്ച മഹദിയുടെയും മഹാന്റെയും എല്ലാം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും, അതുപോലെ തന്നെ ഷെരീഫ ഫാത്തിമ ബീവി എന്ന മഹദിയും സയ്യിദത്തും, അതുപോലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട താജുൽ ഉലമായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ ഹദൽ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, റഹിമഹുമുല്ലാ,
അവരുടെ എല്ലാം ദർജന നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. അഹ്ലു ബൈത്തിന്റെ പൊരുത്തം രണ്ട് ലോകത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയുകയാണ്, നമുക്ക് കിട്ടിയ നല്ല അവസരങ്ങളാണ് സയ്യിദന്മാരുടെ സാമീപ്യം. നിങ്ങൾ തങ്ങളവരുടെ നേതൃത്വത്തിൽ നല്ല ദീനീ പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കണം. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്നോട് വീട്ടിൽ വെച്ച് പറഞ്ഞു, മൊയ്ലിയാരെ എനിക്കിനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് എന്റെ ഉപ്പ കടക്കുന്ന ജന്നത്തുൽ മുഅല്ലയിൽ ചെല്ലണമെന്നല്ലാതെ വേറെ മോഹങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ തങ്ങളെ ഇനിയും ഒരുപാട് കാലം നമുക്ക് വേണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അവസാനം നമുക്കെല്ലാം പോകാൻ മോഹമുള്ളത് മുഅല്ലയും ബഖീഉമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും നല്ല സമയത്ത് നല്ല വാചകമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അവസാനം മദീനത്ത് പുണ്യനിബിധങ്ങളുടെ ജിവാറിൽ അല്ലെങ്കിൽ മുഅല്ലയിൽ എല്ലാം കിടക്കാൻ കൊതിക്കുന്നവരാണ്. ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഒരാളോടും എതിർപ്പ് വേണ്ട. ഹസദ് ഒരാളോടും പാടില്ല, അസൂയ ഒരാളോടും പാടില്ല, ഒരാളോടും ഉള്ളിൽ ദേഷ്യം വെച്ച് പെരുമാറാൻ പാടില്ല. ഈമാനികമായ ഉഹുവത്ത് കെട്ടിപ്പടുക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. അള്ളാഹുവേ, ഞങ്ങൾ പറയുന്ന നസീഹത്തുകൾ ഞങ്ങളെ സ്വന്തം നന്നാക്കാനും മറ്റുള്ളവർക്ക് നന്നാകാനും കാരണമാകുന്ന നസീഹത്താക്കണം അല്ലാ.